ഇന്നത്തെ കാലത്ത് ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നവർ വളരെ വിരളമാണ്. എന്നാൽ അത്തരക്കാർ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു കൊട്ടാരമുണ്ട് അങ്ങ് അയർലൻഡിൽ. മെക്സ്ഫോർഡിൽ പ്രസിദ്ധമായ ഹുക്ക് പെൻസിലക്കടുത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോഫ്സ് ഹാൾ സ്ഥിതി ചെയ്യുന്നത്. കടലിനഭിമുഖമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചാരനിറത്തിലുള്ള മനോഹര സൗധം എന്നറിയപ്പെടുന്നത് അയർലൻഡിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കെട്ടിടമെന്ന വിശേഷണത്തോടെയാണ്. ആയിരത്തോളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലോഫ്സ് ഹാൾ ഒരു കാലത്ത് കെൽട്ടിക് സംസ്കാരത്തിന്റെയും ഡ്രൂഡുകളുടെയും പരിശുദ്ധ ഭവനമായി കണക്കാക്കപ്പെട്ടിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ റെഡ്മണ്ട് കുടുംബം ഏറ്റെടുത്തതിനു ശേഷം റെഡ്മണ്ട് ഹാൾ എന്നറിയപ്പെട്ടിരുന്ന കെട്ടിടം നിരവധി തവണ ക്രോംവെലിയൻ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. പിന്നീട് ഉടമ്പടികളോടെ കെട്ടിടം റെഡ്മണ്ട് കുടുംബത്തിന് തിരിച്ചു നൽകിയെങ്കിലും അവസാനത്തെ അവകാശിയായിരുന്ന അലക്സാണ്ടർ റെഡ്മണ്ടിന്റെ മരണശേഷം കെട്ടിടം ലേലം ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലെ ഹെൻറി ലോഫ്സ് എന്ന പ്രഭു 1666 ലേലത്തിൽ വാങ്ങിക്കുകയും ലോഫ്സ് ഹാൾ എന്ന് പുനർനാമകരണം ഇതിന് ചെയ്യുകയും ചെയ്തു. 1700-കളിൽ ലോർഡ് ഡോട്ട്ഹാം കുടുംബമായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ ഒരു മഴയുള്ള രാത്രിയിൽ ഈ കുടുംബത്തിന്റെ അതിഥിയായി ഒരു അജ്ഞാതനെത്തിയെന്നും അതിനുശേഷം ഡോട്ടഹാം കുടുംബത്തിലെ മൂത്ത മകളായ ആനിന് ഭ്രാന്ത് പിടിച്ചെന്നുമാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു ഇരുട്ടറയിൽ പിന്നീട് വർഷങ്ങളോളം ആൻ തടങ്കലിലായിരുന്നു. അവരുടെ മരണശേഷം പലരും ഈ വീടിന്റെ പലയിടങ്ങളിലും ആനിന്റെ ആത്മാവിനെ കണ്ടിട്ടുമുണ്ട്. ശേഷം ഒരു പാതിരി വന്ന് ഇവിടെ പ്രേതബാധ ഒഴിപ്പിച്ചെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ 1870-കളിൽ വീട് പുതുക്കിപ്പണിത ശേഷവും ഇവിടെ പഴയ നെഗറ്റീവ് എനർജി അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അനുഭവസ്ഥരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടം അയർലൻഡിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. 63 ഏക്കറിൽ 27,124 ചതുരശ്രടിയിലാണ് ഈ വീട് പടർന്നു കിടക്കുന്നത്. 2011 ഐഡൻ കിഗെ എന്ന ആളാണ് ഈ വീട് അവസാനമായി വാങ്ങിയത്. തുടർന്നിവിടം പ്രേതബാധയുള്ള ടൂറിസ്റ്റ് സ്പോട്ടായി സന്ദർശകർക്ക് തുറന്നുകൊടുത്തു. പ്രതിവർഷം 294,000 മില്യൺ ഡോളർ വരുമാനമാണ് ഈ ബംഗ്ലാവിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.